വീഡിയോയില് നിങ്ങൾക്ക് ഇപ്പം പഠിക്കുന്ന നിങ്ങൾക്ക് ഫസ്റ്റ് ചാപ്റ്ററിലേക്ക് ആവശ്യമുള്ളതും ഇനി വരുന്ന പാഠഭാഗങ്ങളിലേക്കൊക്കെ ക്ലാസ്സുകളിലേക്കും നമുക്ക് ആവശ്യം വരുന്ന കുറച്ച് വാക്കുകളാണ്. അപ്പൊ ഇത് നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് എക്സാമിനൊക്കെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എന്താണ് ചോദ്യം ഉദ്ദേശിക്കുന്നത്, ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്, ഇതൊക്കെ മനസ്സിലാകാതെ പോകില്ല. പിന്നെ നമുക്ക് പാഠഭാഗം പഠിക്കാനും എളുപ്പമാകണമെങ്കിൽ ആദ്യം നമ്മൾ ഈ വേർഡൊക്കെ പഠിക്കണം. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷം ആദ്യമായിട്ടാണല്ലേ ഹിന്ദി തുടങ്ങിയത്. അപ്പൊ ഇനി ഈ വർഷം നമുക്ക് കൂടുതൽ വാക്കുകൾ പഠിച്ചെങ്കിൽ മാത്രമേ ഇനി വരും ക്ലാസ്സുകളും കൂടെ നമുക്ക് ഈസി ആയിട്ട് ആ ചാപ്റ്റർ പഠിക്കാൻ സാധിക്കൂ. അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ കാണിക്കുന്ന നോക്കൂ ഈ ചിത്രത്തിലേക്ക്. എന്താണ് ഈ ചിത്രത്തിൽ നമ്മൾ കാണുന്നത്? മേഘമാണ് അല്ലെ. ഇതിനെ നമ്മൾ എന്താണ് ഹിന്ദിയിൽ പറയുന്നത് എന്ന് അറിയാമോ? എന്താണ്? ബാദൽ. ബാദൽ, ബാദൽ എന്ന് പറഞ്ഞാൽ മേഘമാണ്. ഇനി നമ്മൾ കാർമേഘം എന്ന് പറയും. കാർമേഘം എപ്പോഴാണ് നമ്മൾ കാർമേഘത്തെ കാണുന്നത്? മഴ വരാനാകുമ്പോ അല്ലെ, മഴക്കാലത്ത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ഇതിന് നമ്മൾ എന്തായിരിക്കും പറയാ? മേഘത്തിന് നമ്മൾ ബാദൽ എന്ന് പറയുന്നു. ഇനി നമുക്കറിയാം നിറങ്ങളിൽ കാല എന്ന് പറഞ്ഞാൽ കറുപ്പാണ്. അപ്പൊ ഇതിന് നമ്മൾ കാർമേഘത്തിനെ കാലേ ബാദൽ എന്നാണ് ഹിന്ദിയിൽ പറയുന്നത്. കാലേ ബാദൽ, അപ്പൊ കറുത്ത കാർമേഘം അല്ലെ. അപ്പൊ കാർമേഘം കൂടുമ്പോ മേഘങ്ങളൊക്കെ അല്ലെ, ആകാശമൊക്കെ ഇങ്ങനെ ഇരുണ്ടിരിക്കും. അപ്പൊ ഇതിന് നമ്മൾ എന്താ പറയുന്നത്? കാലേ ബാദൽ. ഇനി ഈ ചിത്രത്തിൽ എന്താ നമ്മൾ കാണുന്നത്? മഴ പെയ്യുന്നുണ്ടല്ലേ. അപ്പൊ മഴയ്ക്ക് എന്താണ് നമ്മൾ പറയുന്നത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ വേർഡ് അറിയാമോ? ബാരിഷ്. എന്താ പറയുന്നത്? ബാരിഷ്. അപ്പൊ ഇപ്പൊ നമുക്ക് നല്ല ബാരിഷാണ്. അപ്പൊ ബാരിഷ് എന്ന് പറഞ്ഞാൽ മഴയാണ്. അപ്പൊ ഈ വാക്കുകളൊക്കെ നിങ്ങൾ എഴുതി പഠിക്കണം മക്കളെ. ബാരിഷ് മഴയാണ്. ഇനി മഴയോടൊപ്പം വരുന്ന മറ്റൊരാളാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്ന. ആരായത്? മിന്നൽ അല്ലെ. അപ്പൊ ഈ മിന്നൽ എന്ന വേർഡിന് എന്താണ് നമ്മൾ ഹിന്ദി വാക്ക് പറയുന്നത് എന്നറിയാമോ? ബിജ്ലി. എന്താണ് ബിജ്ലി? അപ്പൊ ബിജ്ലി എന്ന് പറഞ്ഞാൽ മിന്നലാണ്. അപ്പൊ ഇത്ര വാക്കുകൾ ഇപ്പൊ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഒക്കെ ബാ വെച്ചിട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ അതുകൂടി ഒന്ന് മനസ്സിലാക്കുക. ബാദൽ, കാലേ ബാദൽ, ബാരിഷ്, ബിജ്ലി. അപ്പൊ ഇനി മറക്കരുത്. അപ്പൊ നമ്മൾ ഇത്രയും വേർഡ് പഠിച്ചു. ഇനി നമുക്ക് ചാപ്റ്ററിലും ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് വേഗം ചാപ്റ്റർ മനസ്സിലാകും. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ വേഗം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. ഇപ്പൊ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്യുക.